ഹായ് ഹലോ എല്ലാവർക്കും ജിഞ്ചൽ സോഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുട്ടിച്ചാത്തൻ തെയ്യത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അടുത്തതായിട്ട് വരും. ഇത് എന്താണ് കുട്ടിച്ചാത്തൻ തെയ്യം, ഇത് എവിടെയാണ് ആചരിക്കുന്നത് എന്നതൊക്കെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുട്ടിച്ചാത്തൻ തെയ്യത്തെക്കുറിച്ചാണ്. ഉത്തര കേരളത്തിൽ കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് കുട്ടിച്ചാത്തൻ തെയ്യം അഥവാ കുട്ടിശാസ്തൻ തെയ്യം. 18 ബ്രാഹ്മണ കുടുംബക്കാർ ആരാധിച്ചു പോരുന്ന മന്ത്രമൂർത്തിയാണ് കുട്ടിച്ചാത്തൻ. മാന്ത്രികത്വമുള്ള കുട്ടിച്ചാത്തന്മാരിൽ പ്രാധാന്യമുള്ളവ കരിങ്കുട്ടി, പൂക്കുട്ടി, തീക്കുട്ടി, പാറക്കുട്ടി, ഉച്ചക്കുട്ടി എന്നീ കുട്ടിച്ചാത്തന്മാരാണ്. ബ്രാഹ്മണേതര കുടുംബങ്ങളും ഈ തെയ്യത്തെ ആരാധിച്ചു വരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള ഒരു മന്ത്രതന്ത്ര ബ്രാഹ്മണ കുടുംബമാണ് കാളക്കാട്ട് ഇല്ലം. കാളക്കാട്ട് തന്ത്രയുമായി ബന്ധപ്പെട്ട തെയ്യമാണ് കുട്ടിച്ചാത്തൻ. ഈ തെയ്യത്തെ കാളക്കാട്ട് കുട്ടിച്ചാത്തൻ എന്നും വിളിക്കാറുണ്ട്. കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയാടുന്നതിൻ്റെ ഐതിഹ്യം എന്തെന്നാൽ, ശിവനും പാർവതിയും വള്ളുവനും വള്ളുവത്തിയുമായി വേഷം മാറിയപ്പോൾ ഉണ്ടായ പുത്രനാണ് കുട്ടിച്ചാത്തൻ. മക്കളില്ലാത്ത കാളക്കാട്ടില്ലത്തെ നമ്പൂതിരിക്ക് ദൈവദത്തമായി ഈ കുട്ടിച്ചാത്തനെ മകനായി ലഭിച്ചു. അതോടെ കാളക്കാട്ടില്ലത്തിലെത്തിയ കുട്ടിച്ചാത്തൻ ബ്രാഹ്മണ ആചാരങ്ങൾക്ക് വിരുദ്ധമായ ശീലങ്ങൾ അനുവർത്തിക്കാൻ തുടങ്ങി. പഠിപ്പിൽ അസാമാന്യമായ ബുദ്ധി പ്രകടിപ്പിച്ചെങ്കിലും ഗുരുവിനെ അനുസരിക്കാൻ തയ്യാറായില്ല. തന്നെ അനുസരിക്കാതിരിക്കുന്ന ഗുരുനാഥൻ കുട്ടിച്ചാത്തനെ ശാസിക്കുകയും അടിക്കുകയും ചെയ്തു. ചാത്തൻ ഗുരുവിനെ വെട്ടിക്കൊന്ന് പഠിപ്പ് മതിയാക്കി സ്ഥലം വിട്ടു. തുടർന്ന് കാളക്കാട്ടില്ലത്തെ കന്നുകാലികളെ മേയ്ക്കുന്ന ചാത്തൻ ഒരു കാളയെ അറുത്ത് ചോര കുടിച്ചു. നമ്പൂതിരി കോപാകുലനായി ചാത്തനെ ശിക്ഷിച്ചു. ഇത് ഇല്ലത്തെ അമ്മയുടെ ഏഷണി നിമിത്തമാണെന്ന് വിചാരിച്ച ചാത്തൻ അമ്മയുടെ മാറിലേക്ക് കല്ലെറിഞ്ഞു. ഇതിൽ രോഷാകുലനായ നമ്പൂതിരി ചാത്തനെ വെട്ടിക്കൊന്നു. പക്ഷേ ചാത്തൻ ചത്തില്ല. വാശി കൂടിയ നമ്പൂതിരി ബ്രാഹ്മണരെ വരുത്തി ഹോമകുണ്ഠം തീർത്തു. വീണ്ടും ചാത്തനെ വെട്ടി 390 കഷ്ണങ്ങളാക്കി 21 ഹോമകുണ്ഠങ്ങളിൽ ഹോമിച്ചു. ഈ ഹോമകുണ്ഠങ്ങളിൽ നിന്ന് അനേകം ചാത്തന്മാരുണ്ടായി. അഗ്നി നൃത്തം വെച്ച് ചാത്തൻ കാളക്കാട്ടില്ലവും സമീപത്തെ ബ്രാഹ്മണ ഇല്ലവും ചുട്ടുകരിച്ചു. ഉപദ്രവകാരിയായി നാട്ടിൽ നടന്ന ചാത്തനെ അടക്കാൻ കോലം കെട്ടി പൂജിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുട്ടിച്ചാത്തനെ തെയ്യമാക്കി ആരാധിക്കുവാൻ തുടങ്ങി. കാളക്കാട്ടില്ലം അടിച്ചുവാരിയിരുന്ന പുലയ സ്ത്രീയിൽ നമ്പൂതിരിക്ക് പിറന്ന കുട്ടിയാണ് കുട്ടിച്ചാത്തൻ. നാണക്കേട് ഭയന്ന് ഗർഭിണിയായ പുലയ സ്ത്രീയെ കല്ലറയിൽ പൂട്ടിയിടുകയും പ്രസവത്തിന് ശേഷം കുട്ടിയെ മാത്രം രഹസ്യമായി കല്ലറയിൽ വളർത്തുകയുമാണുണ്ടായത്. കുട്ടി വളർന്നു വരവേ കല്ലറക്കകത്തു നിന്നും അരിയും നെല്ലും പാവങ്ങളായ കീഴ്ജാതിക്കാർക്ക് മോഷ്ടിച്ചു കൊടുക്കുകയുമായി കഥ പറയുന്നുണ്ട്. പേരിന് പിന്നിൽ ശാസ്താവ് എന്ന പേരിനർത്ഥം ബുദ്ധൻ എന്നാണ്. ചാത്തൻ എന്നത് ബുദ്ധനെ സൂചിപ്പിക്കുന്നു. പാലി സിംഹള പദവും മലയാളത്തിലേക്ക് ആദേശം ചെയ്തു. ആദ്യകാല ബൗദ്ധക്ഷേത്രങ്ങൾ കീഴ്പ്പെടുത്തിയ ഹിന്ദുക്കൾ അവിടെ നിലനിർത്തിയിരുന്ന ആചാരങ്ങളിൽ പലതും സാംശീകരിച്ചതാവാം ഇതിനു പിന്നിലെ എന്ന് കരുതുന്നു. കുട്ടി ഉന്നത കുലജാതരെന്നും ചാത്തൻ താഴ്ന്ന ജാതിക്കാരനെന്നും സൂചിപ്പിക്കുന്ന രീതിയിലാണത്രേ കുട്ടിച്ചാത്തൻ എന്ന പേര് തന്നെ സിദ്ധിച്ചത്. തോറ്റമ്പാട്ടിൽ തന്നെ ഇതൊക്കെ വ്യക്തമാണ്. കുട്ടിച്ചാത്തൻ തെയ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണാത്തവർ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.